എറണാകുളത്തുള്ള എം ജിയിലെ ഡീലർഷിപ്പിലാണുള്ളത്. അതായത് വൈറ്റിലയിൽ ഫോർച്യൂൺ മലയാളം എന്ന് പറയുന്ന ഒരു പുതിയ ഡീലർ എം ജിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ എം ജി കോമറ്റ് ടിവിയുടെ ബേസ്വേറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എം ജി കോമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജി അതിന് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു സെക്കൻഡറി വാനായിട്ട് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു മോഡൽ, അതുപോലെ തന്നെ ഒരു സിറ്റി കാർ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ചോയ്സാന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നുള്ള നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. പ്രധാനമായിട്ട് ഒരു ബേസ്വേറിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 786,000 രൂപ ഓൺറോഡ് വിലയ്ക്ക് ഈ വണ്ടി കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് മൂന്ന് വേരിയൻറ്റിൽ വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് അതിൻ്റെ റേറ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ എക്സൈറ്റ് അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് എന്നിങ്ങനെയുള്ള മൂന്ന് വേരിയൻ്റാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് മോഡൽ എടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു 1,00,000 റേഞ്ചിൽ തന്നെ ഓൺറോഡ് പ്രൈസ് വരുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു പെർഫെക്റ്റ് പ്ലേസിലേക്ക് നമുക്ക് ഇതിനെ വെക്കാം. അതായത് ഒരു സെക്കൻഡറി കാർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ വാഹനം നോക്കുന്നവർ അത്യാവശ്യം ഒരു പ്രീമിയം ലെവലിലുള്ള വണ്ടി ഉപയോഗിക്കുന്നവരായിരിക്കും, ഏറ്റവും കുറഞ്ഞത് 20,00,000 ബഡ്ജറ്റുള്ള ഒരു വണ്ടിയെങ്കിലും ഉപയോഗിക്കുന്നവരായിരിക്കും ഒരു സെക്കൻഡറി കാറിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സെക്കൻഡറി കാർ, എൻട്രി ലെവൽ കാറൊക്കെ നമ്മുടെ മാർക്കറ്റിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കില്ല, തീർച്ചയാണല്ലേ. അവിടേക്കാണ് എം ജി കറക്റ്റായിട്ട് കോമന്റിനെ കൊണ്ടുവന്നുള്ളത്. അതായത് നമുക്ക് സംഭവം റേറ്റ് ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്, അതായത് ബിൽഡാണ് എന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലുമൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് എം ജി കോമറ്റിനായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു പ്രീമിയം കാറ്റഗറി വണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിലും നിങ്ങൾ കോമറ്റിൽ തൃപ്തരായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് വിശദമായിട്ട് കാണാം. അതിന് മുൻവശത്ത് ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും LED കാര്യങ്ങളൊന്നുമില്ല. ഹെഡ്ലാമ്പൊക്കെ നമുക്ക് ഹാലജൻ ആണ് വന്നുള്ളത്. താഴെ നമുക്ക് ഇൻഡിക്കേറ്റർ ആണ്, അതും ഹാലജൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ സാധനമാണ് ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് പാരലൽ സ്റ്റെപ്പ് LED ലൈറ്റ്സ്, ഇങ്ങനെ മൊത്തം ബാക്കിലാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന LED ലൈറ്റ്സ്. അതും നമുക്ക് ഈ ഒരു ബേസ് വേരിയന്റിൽ ഉണ്ടായിരിക്കില്ല. അവിടെ അതിന് പകരം ഒരു ക്രോം എലമെൻറ്റ് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വൃത്തിയുണ്ട് കാണാനായിട്ട് എന്ന് പറയട്ടെ, ലൈറ്റ് ഇല്ലെങ്കിൽ പോലും. പിന്നെ MG ലോഗോ ആണ്, അത് ഇലുമിനേറ്റർ ആണ് വരിക. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ് അത്. പക്ഷേ നിങ്ങൾക്ക് ബേസ് വേരിയന്റ് എടുക്കുന്നവർക്ക് മിസ്സാവില്ല, ഇലുമിനേഷൻ നമുക്ക് അതിൽ കാണാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ വരുന്നൊരു കാര്യം. അപ്പോൾ ഇതാണ് സിമ്പിൾ ഹമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. ഫോളോ മീ ഹോം ഫീച്ചറോട് കൂടിയിട്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു 3 മീറ്ററിൽ താഴെ മാത്രം നീളം വരുന്ന വളരെ കുഞ്ഞ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. നമുക്കൊരു എത്തിക്കാർ എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന രീതിയിലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള വാഹനമാണ്. അതുപോലെ തന്നെ ചിലവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നമുക്കൊരു സ്കൂട്ടർ കൊണ്ടടക്കുന്ന പോലെ കൊണ്ടടക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഫുൾ ചാർജിൽ ഏകദേശം 230 കിലോമീറ്ററോളം നമുക്ക് ഓടാനായിട്ട് സാധിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയിട്ടാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കറക്റ്റ് റേഞ്ച് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അതുപോലെ തന്നെ വർഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 12 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. 145-70 പ്രൊഫൈലുള്ള 12 ഇഞ്ചാണ് വീൽ കപ്പോട് കൂടിയിട്ടാണ് വരുന്നത്. 3 വേരിയൻറ്റിലും സെയിം ടൈപ്പ് തന്നെയാണ്. നമുക്ക് വേറെ അലോയ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാം. ഒരു മാറ്റം സംഭവിക്കുന്നത് വെച്ചാൽ ഫുൾ ഓപ്ഷനിൽ പോയാൽ നമുക്ക് പുറകിൽ ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കി 2 വേരിയൻറ്റിലും മുന്നിൽ ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്കും ആയിരിക്കും. അതുമാത്രമാണ് അവിടെ വരുന്നൊരു ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവിടെ മുകളിലേക്ക് വന്നാൽ OR കാണാൻ സാധിക്കുക. ഫ്രണ്ടിലെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് ഇങ്ങനെ OR കയറി നിൽക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ ഡിസൈൻ. ഇൻഡിക്കേറ്റർ LED വന്നിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫംഗ്ഷൻ ഈ ഒരു വേരിയൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക്കലി ഫോൾഡ് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വളരെ വൈഡായിട്ടുള്ളൊരു ഡോറാണ് വന്നിട്ടുള്ളത്. അതിൽ ക്രോം ഡോർ ഹാൻഡിൽസ് അല്ലെങ്കിൽ ക്രോം ഫിനിഷുള്ള ഡോർ ഹാൻഡിൽസ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ഒരുപോലെ കൊടുക്കുന്നത്. എത്ര വലിയ ഡോറാണ് നോക്കിയ ഹ്യൂജ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഡോറാണ് വന്നിട്ടുള്ളത്. കാരണം പുറകിലേക്ക് ഫ്രണ്ടിലൂടെ തന്നെയാണ് നമുക്ക് പുറകിലേക്കും കയറാനായിട്ട് ഇലക്ട്രിക് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫോഗർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു റിഫ്ലക്ടർ സ്ട്രിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്രോം ഫിനിഷ്, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ലൈറ്റ്സ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. MG ലോഗോ, കോമറ്റ് എന്നുള്ള ബാഡ്ജിങ്, അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് LED അല്ല ഹാലജൻ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു മാറ്റം. അപ്പോൾ ലൈറ്റ്സ് മൊത്തം നമുക്ക് LED കിട്ടുന്നത് 2 വേരിയൻറ്റ് മുതലാണ് കേട്ടോ. അത് ബേസ്വേരിൻ്റെ വെച്ച് ബാക്കി എല്ലാത്തിനും കിട്ടുന്നുണ്ട്. പാർക്കിംഗ് സെൻസർ കാണാം. അതുപോലെ തന്നെ റിയർ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെയാണ് പുറകിൽ പറയാനുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ക്യാമറ കാര്യങ്ങളെല്ലാം നമുക്ക് ആരംഭിക്കുന്നത് 2 വേരിയൻറ്റ് മുതലാണ് എന്ന് പറയാം. ബൂട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നോക്കാൻ മാത്രമൊന്നുമില്ല നമുക്ക് ബൂട്ട് എന്ന് പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ 3 മീറ്ററിൽ താഴെ വരുന്നൊരു സൈസ് വരുന്നൊരു വണ്ടിയാണ്, ഒരു സിറ്റി കാറാണ്. അപ്പോൾ അതുകൊണ്ട് ലഗേജ് ക്യാരി ചെയ്യുന്നതിനെ പറ്റി നമ്മൾ അതിൽ ചിന്തിക്കുന്നില്ല. എന്തായാലും 50-50 സ്പ്ലിറ്റാണ് പുറകിൽ സീറ്റുകൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബാക്കിൽ ആളില്ലെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ടാൽ ഇഷ്ടം പോലെ ലഗേജ് കയറ്റി കൊണ്ടുപോകാന്ന് പറയുന്നത് ഈ രൂപത്തിൽ നമുക്ക് മടക്കി വെക്കാമെന്നുള്ളൂ. 50-50 കണ്ട് രണ്ട് ഒരുമിച്ച് പോയല്ലോ. ഓക്കെ, കണ്ടോ, 50-50 സ്പ്ലിറ്റായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ വളരെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആണ്. എല്ലാ റോയിലും ആളിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 പേരൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നു. ഇതൊരു 4-സീറ്റർ ആണ് കേട്ടോ, 5-സീറ്റർ അല്ല. 4 പേർക്ക് യാത്രയാവുന്ന പെർമിറ്റുള്ളൊരു വാഹനമാണ് നമുക്ക് MG കോമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും വിശദമാക്കി പറയാൻ മാത്രം എണ്ണി എണ്ണി പറയാനുള്ള കാര്യങ്ങളോ ഫീച്ചേഴ്സോ ഒന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ഇനി റിയറിലേക്കാണ് കയറി നോക്കേണ്ടത്. റിയറിലേക്ക് കയറാൻ ദേ ഈ ഒരു
ലിവർ പുള്ളി ചെയ്താൽ നമുക്ക് സീറ്റ് മൊത്തം മടങ്ങിയിരിക്കും. അതിനുശേഷം ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ സ്ലൈഡ് ചെയ്യാം. അപ്പോൾ അത് പുതിയത് ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് ഇത്തിരി ടൈറ്റ് ഒരു കൈകൊണ്ട് നീക്കാൻ ടാസ്ക് ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് കയറി ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഈ രൂപത്തിൽ കയറിയിരിക്കണം. 6 അടി ഹൈറ്റുള്ള എനിക്ക് ഒരു തരത്തിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത്. കണ്ടോ, എൻ്റെ കാലഗിരി കണ്ടോ. തൈസപ്പോർട്ടിനെ കുറിച്ചൊന്നും പറയാനില്ല, ചിന്തിക്കാനും ഇല്ല, മെൻഷൻ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കുട്ടികൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് കോമ്പൻ്റെ റിയർ സീറ്റ് എന്ന് പറയാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പോലത്തെ കാര്യങ്ങളില്ല, ലൈറ്റ് ഇല്ല, ചാർജിങ് സ്ലോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരു സിറ്റി കാറിന് വേണ്ട അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഒരു കാറാണല്ലോ, ചെറിയ ഓട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാറാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നും പുറകിലിരിക്കുന്നവർക്ക് കൊടുത്തിട്ടില്ല. അത്യാവശ്യം വലിയൊരു നീളത്തിലുള്ള ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എയറി ഫീല് കാര്യങ്ങൾ, അതുപോലെ പുറത്തെ കാഴ്ചകൾ കുട്ടികൾക്ക് കണ്ട് ആസ്വദിച്ചുകൊണ്ട് പോകാനുള്ളൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം. അല്ലാതെയുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് എടുത്തു പറയാനില്ല. പ്രധാനമായിട്ട് എല്ലാം വരും നമുക്ക് മുൻവശത്താണ്. അപ്പോൾ അവിടെ കയറി നോക്കാം. ഇതാണ് ബേസ് വേരിൻ്റെ കീ വന്നിട്ടുള്ള നമുക്കൊരു ഫ്ലിപ്പ് കീ ആണ്. ഇത് തന്നെയാണ് 2-ാമത്തെ വേരിയൻറ്റിൽ കിട്ടുക. ഫുൾ ഓപ്ഷൻ മാത്രമാണ് നമുക്കൊരു സ്മാർട്ട് കീ ആയിട്ട് മാറുന്നത്. അതിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ട് ട്രയാംഗിൾ ഷേപ്പുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോറിൽ വേറെ കൺട്രോൾസ് കാര്യങ്ങളൊന്നുമില്ല. നിരവധി സ്റ്റോറേജ് ഏരിയ, നമുക്ക് മാഗസീനും അതുപോലെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ക്രോം ഫിനിഷ്, അത് എല്ലാ വേരിയൻറ്റും വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പാസഞ്ചർ സൈഡ് കണ്ട അതേ സീറ്റ് തന്നെയാണ്. സീറ്റിലൊന്നും പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും ആഡ് ആയിട്ടില്ല. ഇത് പുള്ളി ചെയ്തിട്ട് മടക്കാൻ സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പിടിച്ച് സ്ലൈഡ് ചെയ്യണം. നമുക്ക് ഈ ഒറ്റ ലിവറിൽ മടക്കാനും സ്ലൈഡ് ചെയ്യാനും സാധിക്കുക. ആ സീറ്റ് മാത്രമാണ് ഡ്രൈവർ സീറ്റ് അത്തരത്തിലുള്ള ഒരു ഫീച്ചർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ വരുന്നൊരു കാര്യം. പിന്നെ ഇവിടെ വന്നാൽ മീറ്ററിൻ്റെ കൺട്രോൾസ്, അതുപോലെ ഒയർഎമ്മിൻ്റെ കൺട്രോൾസ്, ഹെഡ്ലൈറ്റ് ലെവലറൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കിയാൽ അത് ഈ രൂപത്തിലാണ് നമ്മുടെ കോമറ്റ് ഓൺ ആയി വരുന്നത്. നമ്മുടെ ബേസ് വേരിയൻ്റ് കണ്ടാൽ നിങ്ങൾക്ക് അയ്യോ ഇതാണോ ഞാൻ ഇതല്ല ഞാൻ കണ്ട കോമറ്റ് എന്ന് ചിന്തിക്കേണ്ട. കാരണം 2 സ്ക്രീനൊക്കെ വെച്ച് ഗംഭീര കോമറ്റായിരിക്കും നിങ്ങൾ എല്ലാവരും അധികം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ബേസ് മോഡൽ ഈ രൂപത്തിലാണ്. മ്യൂസിക് പ്ലെയറൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റീറിംഗ് മോട്ടർ കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. കൺട്രോൾസ് കാണുമ്പോൾ നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്ന കാലത്ത് ഐഫോണിൻ്റെ സുവർണ കാലഘട്ടം ഓർമ്മ വരികയാണ്. ഐപോഡൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും FB ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് വരുമ്പോൾ ഞാൻ വീണ്ടും ഇരുന്ന് കാണും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ടത്തെ ഐപോഡൊക്കെ ഓർമ്മ വരുന്നുണ്ട് വരുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റീറിംഗ് മോട്ടർ കൺട്രോൾസ് നമുക്ക് എല്ലാ വേരിയൻറ്റും ലഭിക്കുന്നുണ്ട്. ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വീല് 2-ാമത്തെ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു പോരായ്മ ടിൽറ്റ് സ്റ്റിയറിംഗ് ഫുൾ ഓപ്ഷനിലേക്ക് മാറ്റി വെച്ചു എന്നുള്ളതാണ്. എനിക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അത്യാവശ്യത്തിന് അധികം സ്പേസ് നമുക്ക് ഇത് ഡ്രൈവർ സീറ്റിലുണ്ട്. അതായത് ഹെഡ് റൂം ആണെന്നുണ്ടെങ്കിലും നിയർ റൂം ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് 6 അടിയായിട്ടുള്ള എനിക്കൊക്കെ വളരെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്പേസ് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കാല് കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് ടിൽറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ച് സീറ്റും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് അത് ഒരു കുറവായിട്ട് തോന്നി. ഇപ്പോൾ ബേസ് വേരിയൻ്റ് അല്ലേന്ന് വെച്ച് ബേസ് വേരിയൻ്റ് ഒഴിവാക്കിയത് നമ്മൾ ഇനി പോട്ടേന്ന് വെച്ചാൽ പോലെ 2-ാമത്തെ വേരിയൻ്റെ ഒഴിവാക്കിയത് ഒരിക്കലും പോട്ടേന്ന് വെക്കാൻ സാധിക്കില്ല. 2-ാമത്തെ വേരിയൻ്റിലൊക്കെ എന്തായാലും വേണമായിരുന്നു. 2-ാമത്തെ വേരിയൻ്റ് ഈ ഒരു ബേസ് വേരിയൻ്റ് നമ്മൾ 110,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അതും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും അടുത്ത അപ്ഡേറ്റിലൊക്കെ ടിൽറ്റ് സ്റ്റിയറിംഗ് ഒരു അത്യാവശ്യ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ എല്ലാ വേരിയൻ്റിലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും MID ഇതാണ്. അങ്ങനെ പറയുമ്പോൾ പൂർണ്ണമാവില്ല. MID ഇതാണ്, ഇൻഫർടൈൻമെൻറ്റും ഇതാണ്, അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇതിൻ്റെ കൺട്രോൾസ് ഞാൻ ഇവിടെ കാണിച്ചതാ, ഈ ഒരു ഭാഗത്താണ്, ഇവിടെ ഇതാ ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് വോൾട്ട്, ബാറ്ററി വോൾട്ട്, ബ്രൈറ്റ്നെസ്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ ഇത്രയൊക്കെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നോക്കാനൊക്കെ ഉള്ളൂ. പക്ഷേ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുമെന്നതാണ്. ഇപ്പോൾ മീഡിയയുടെ കൺട്രോൾസ്, നമ്മൾ വോളിയം കൂട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ FM കാര്യങ്ങളൊക്കെ മാറ്റുന്നത് അതിലറിയാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിതിൻ്റെ MP3 പ്ലെയർ എവിടെയെന്ന് ചിന്തിക്കില്ല. അങ്ങനെ ഒരു പ്ലെയർ നമുക്ക് സെപ്പറേറ്റ് ഇല്ല. MP3 പ്ലെയറോ ടച്ച് സ്ക്രീനോ വേറെ ഇല്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ്. അപ്പോൾ ഇതിൽ തന്നെയാണ് നമുക്ക് മ്യൂസിക് പ്ലെയറും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. 2 സ്പീക്കറും ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ AC കൺട്രോൾസും ഇതാ. AC നമുക്ക് ഇവിടെ കൂട്ടുമ്പോഴും കുറക്കുമ്പോഴൊക്കെ അതും മീറ്ററിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് ആയിട്ടും MID ആയിട്ടും വർക്ക് ചെയ്യുന്ന ഒരു 7-ഇഞ്ചിൻ്റെ സ്ക്രീനാണ് എന്ന് പറയാം. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസൊക്കെ അതിലുണ്ട്. അതായത് എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട്, എത്ര കിലോമീറ്റർ ഇനി ഓടും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ അറിയാനായിട്ട് സാധിക്കും. ഇനി 2-ാമത്തെ വേരിയൻ്റ് പോലെ നമുക്ക് ഒരു 7-ഇഞ്ചിൻ്റെ സ്ക്രീൻ മാറിയിട്ട് MID ഭാഗത്ത് നമുക്ക് ഒരു 10.25-ഇഞ്ചിൻ്റെ സ്ക്രീൻ വരും. പിന്നെ ഒരു 10.25-ഇഞ്ചിൻ്റെ സ്ക്രീൻ സെപ്പറേറ്റ് വേറെ ഒന്നും കൂടി വരും. അങ്ങനെ ഇവിടെ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലൊരു LED സ്ക്രീനുകൾ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ LED സ്ക്രീനുകൾ വരും എന്ന് പറയാം. അപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് വേറെയായി, MID വേറെയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ കിട്ടും. അപ്പോഴാണ് നമുക്ക് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർ പ്ലേ, 55 രീതിയിലുള്ള കണക്റ്റഡ് ഫീച്ചേഴ്സ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ലഭിക്കുക. ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് വരുന്ന 2-ാമത്തെ വേരിയൻറ്റ് മുതലാണ് എന്ന് പറയാം. ഇവിടെ നമ്മുടെ ഡ്രൈവ് മോഡ്സും 2 എണ്ണം ഉണ്ട് നമുക്ക്. എക്കോ, സ്പോർട്ട്, നോർമൽ എന്നിങ്ങനെ. അപ്പോൾ അതൊക്കെ മാറുന്നത് നമുക്ക് മീറ്ററിൽ അറിയാനായിട്ട് സാധിക്കും. AC വേണ്ട അടിപൊളി, നല്ല പവർഫുൾ ആയിട്ടുള്ള AC ആണ്, നമുക്ക് ഒരു രക്ഷയില്ല എന്ന് പറയാം. ഇവിടെ നമ്മുടെ ഗ്ലോസി ബ്ലാക്കിലാണ് നമുക്ക് ഈ ഒരു AC കൺട്രോൾസിൻ്റെ പാനൽ സെറ്റ് ചെയ്തിട്ടുള്ളത്.
മാനുവൽ എ സി ആണ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും. മാനുവലായിട്ട് മാത്രമേ നമുക്ക് കോമറ്റിൽ എ സി വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് എ സി ഒന്നും ഫുൾ ഓപ്ഷനിൽ പോയി എന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കാനില്ല എന്ന് പറയാം. ഇവിടെ നമുക്ക് രണ്ട് ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്, ദേ ഒന്ന് രണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ യു എസ് ബി സി ടൈപ്പ് ചാർജിങ് പോർട്ടുകളാണ് ഈ അടിഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് വന്നാൽ നമ്മുടെ ഡ്രൈവ് സെലക്ടർ ആണ്. ഇപ്പോൾ ദേ വണ്ടി കീട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റെഡി എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈവിലേക്ക് ഇങ്ങനെ ഡ്രൈവ് സെലക്ടർ ഇങ്ങനെ തിരിക്കുക, വണ്ടി ഓടിക്കുക, അത്ര പരിപാടി വരുന്നുള്ളൂ. ഇവിടെ നമ്മുടെ പവർ വിൻഡോ കൺട്രോൾ ആണ്. നമുക്കറിയാവുന്ന പോലെ രണ്ട് പവർ വിൻഡോ വരുന്നുള്ളൂ. അതിൽ എല്ലാ വേരിയൻറ്റിലും നമുക്ക് വൺ ടച്ച് ഡൗൺ വന്നിട്ടുണ്ട്. പക്ഷേ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് വരുന്നില്ല, അത് ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. പക്ഷേ ഡ്രൈവർ സൈഡ് മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും ഹെവി ആയിട്ടുള്ള, കാരണം നല്ല ഏരിയ വരുന്നുണ്ട് ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള ഗ്ലാസ്സിനൊക്കെ ഉള്ള ഫാസ്റ്റ് ആയിട്ട് തന്നെ പൊക്കാൻ ശേഷിയുള്ള മോട്ടോറൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം. ഫുൾ ഓപ്ഷനിൽ നമുക്കത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കായിട്ട് മാറുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ പോലും എല്ലാ വേരിയൻറ്റും 100,000 ഡിഫറൻസ് ആണ്. ഇപ്പോൾ ബേസ് വേരിയൻറ്റിന് കഴിയും 110,000, രണ്ടാമത്തെ വേരിയൻറ്റിന് കൂടുതൽ, അതിനേക്കാളും 100,000 രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് ഫുൾ ഓപ്ഷൻ കിട്ടും. അങ്ങനെ 100,000 പ്രൈസിൻ്റെ ഒരു ഗ്യാപ്പ് ഓരോ വേരിയൻറ്റ് തമ്മിൽ. അപ്പോൾ അതിനൊക്കെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. മാനുവലി ഡിമ്മി അങ്ങനെ IRM ഒരു ചെറിയൊരു മാപ്പ് ലാമ്പ് LED വന്നിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വേറെ വാനിറ്റി മിറർ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊക്കെ രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫീച്ചറാണ്. വേറെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളോ അത്രയും കാര്യങ്ങളൊന്നുമില്ല. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് രണ്ട് അറ്റങ്ങളിലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഇനി സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് എയർ ബാഗാണ് നമുക്ക് ഒരു വാഹനത്തിൽ വരിക. അത് എല്ലാ വേരിലും ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. രണ്ട് എയർ ബാഗ്, അതുപോലെ ABS, EBD, പാർക്കിംഗ് സെൻസർ, ഐസറിക് ചൈൽഡ് സീറ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് മാത്രമാക്കിയിട്ട് രണ്ട് സേഫ്റ്റി ഫീച്ചർ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ആണ്, മറ്റൊന്ന് നമുക്ക് ഹിൽ ഹോൾഡ് ആണ്. പക്ഷേ ഹിൽ ഹോൾഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം, കാരണം ക്രീപ്പ് ഫംഗ്ഷൻ നമുക്കിതിൽ വരുന്നുണ്ട്. നമ്മൾ ആക്സിലറേറ്റർ അല്ലെങ്കിൽ ബ്രേക്ക് നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ചെറുതായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ അത് നമുക്ക് ഒരു എൻജിൻ്റെ ബേസ് വേരിയൻറ്റ് മുതൽ കൂടുതലാണ്. അതുകൊണ്ട് ഹിൽ ഹോൾഡ് ഇല്ലെങ്കിലും അത്യാവശ്യമൊക്കെ മാനേജ് ചെയ്യാവുന്നതുള്ളൂ എന്ന് പറയാം. അപ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെക് അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17.3 kW ബാറ്ററിയാണ് MG നൽകിയിട്ടുള്ളത്. 230 അവർ ക്ലെയിം ചെയ്ത മൈലേജ് പറയുന്ന അല്ലെങ്കിൽ റേഞ്ച് പറയുന്നത് 42 PS 110 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പവർ കാര്യങ്ങൾ, അതായത് ഈ വാഹനം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നടക്കാവുന്ന രീതിയിലുള്ള ശേഷിയുള്ള ഒരു മോട്ടോർ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങാം. ആദ്യം സ്ലോ ചാർജിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഒരു ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 7.5 to 10 hours വേണ്ടിയിരുന്നു. അപ്പോൾ അത് ഒരു പരാജയമായിട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ നമ്മുടെ കോമറ്റ് വീഡ് ചെയ്യാതിരുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും പരിഗണിക്കാമല്ലോ, ഒരു 10 hours വണ്ടി ചാർജ് ചെയ്തിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒന്ന് രണ്ട് കുറവുകൾ വേറെ ഉണ്ടായിരുന്നു. പ്രൈസ് തുടക്കത്തിൽ ഇത്തിരി കൂടുതലായിരുന്നു. അങ്ങനെ നമുക്ക് ഒരു ആൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു വാഹനമായിട്ടാണ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ MG വീഡ് ചെയ്തത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് വന്നു. DC ഫാസ്റ്റ് ചാർജിങ് അല്ല, AC ഫാസ്റ്റ് ചാർജിങ് ആണ്. വീട്ടിൽ തന്നെ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, 7 മണിക്കൂറൊക്കെ എടുക്കുന്ന ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന ആ സമയം നേർ പകുതിയാകും. 3-3.5 hours കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് അത്യാവശ്യമാണ് ഒരു ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് MG കൊണ്ടുവന്നിട്ടുണ്ട്. വിലയിലും ചെറിയൊരു കുറവ് നമ്മൾ ഇറങ്ങിയതിനേക്കാളും വില ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പരിഗണിക്കാൻ പറ്റുന്നൊരു വാഹനമാക്കിയിട്ട് കോമറ്റ് മാറ്റാൻ MG ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ചാർജ് സ്റ്റേഷൻ്റെ മുമ്പിൽ കോമറ്റ് കാണാൻ സാധിക്കില്ല കേട്ടോ. DC ഫാസ്റ്റ് ചാർജിങ് അല്ല, AC ഫാസ്റ്റ് ചാർജിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ വിശദമായിട്ട് ഓരോ വേരിയൻറ്റിന് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഓപ്ഷനും നോർമലും നമ്മൾ ഏകദേശം 40,000 രൂപ ഡിഫറൻസ് ആണ്. 40,000 രൂപ അധികം കൊടുത്താൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടും. അപ്പോൾ അതിൻ്റെ കേബിൾ കാര്യങ്ങൾ മാറും, നമുക്ക് ചാർജ് ചെയ്യാൻ ടൈം ഒരുപാട് കുറയും. അപ്പോൾ 40,000 മുടക്കിയിട്ട് അത് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ബേസ് വേരിയൻറ്റ് നമുക്കത് കിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ട് MG കോമറ്റ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. കൂടുതൽ MG വാഹനങ്ങളെ കുറിച്ച് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാക്കി തരും. അപ്പോൾ എന്തായാലും ഉപയോഗിക്കുന്നവർ മറക്കാതെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.